ഹൈ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോ നമ്മൾ ഇന്നലെ പർച്ചേസസ് ഡേ ബുക്ക് ആണ് നോക്കിയത്. ഇന്ന് നമുക്ക് പർച്ചേസസ് റിട്ടേൺ ബുക്ക് എങ്ങനെയാണുള്ളത് നോക്കാം. എന്താണ് പർച്ചേസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിട്ടേൺ ഓഫ് ഗുഡ്, അതായത് മറ്റേ നമ്മൾ സാധനങ്ങൾ എന്തെങ്കിലും മേടിച്ചു, അത് നല്ല ഗുഡ് കണ്ടീഷനിലല്ല, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ചല്ല അവർ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത് എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള കണ്ടീഷനിൽ ഡിഫക്റ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം, നമ്മൾ സാധനം തിരിച്ചു കൊടുക്കുന്നു. ഈ സാധനം തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ മറ്റേ നമ്മളുടെ അവരിലുള്ള ക്രെഡിറ്റ് അത്രയും കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന റിട്ടേണിനെയാണ് നമ്മൾ പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്നത്. അതായത് അലവൻസ് ക്ലെയിം ഫോർ ബ്രോക്കറേജ്, ഷോർട്ട് വെയിറ്റ്, ഓവർ ചാർജസ് എക്സെട്ര ഓൾസോ മേ ബി ഡെറ്റ് വിത്ത് ദ സെയിം ബുക്ക്. വെൻ പർച്ചേസ് റിട്ടേൺസ് ആർ മേഡ് ടു ദ സപ്ലയർ, എ ഡെബിറ്റ് നോട്ട് വിൽ പർച്ചേസ് റിട്ടേൺസ് റേസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡെബിറ്റ് നോട്ട് പർച്ചേസ് റിട്ടേൺ നമ്മൾ റേസ് ചെയ്യുമ്പോൾ നമ്മളൊരു ഡെബിറ്റ് നോട്ട് റേസ് ചെയ്ത് കൊടുക്കണം. എപ്പോഴും ഓർമ്മ വേണം, പർച്ചേസ് റിട്ടേൺ വരുമ്പോഴാണ് ഡെബിറ്റ് നോട്ട്, സെയിൽസ് റിട്ടേൺ വരുമ്പോൾ ക്രെഡിറ്റ് നോട്ടാണ് വരുന്നത്. പർച്ചേസ് റിട്ടേൺ വരുമ്പോഴാണ് ഡെബിറ്റ് നോട്ട് വരുന്നത്. ഇതിന്റെ ഫോർമാറ്റ് ഒക്കെ ഏറെക്കുറെ നമ്മൾ പർച്ചേസസ് ഡേ ബുക്ക് അതിന്റെ അതേ ഫോർമാറ്റ് തന്നെയാണ്. പക്ഷേ ഇൻവോയ്സ് നമ്പറിന് പകരം ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന സെക്ഷൻ വരുന്നു. ബാക്കിയൊക്കെ സെയിം ആണ്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ് നോട്ട്. അപ്പൊ ഇതിന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. രണ്ടാമത്തെ ചോദ്യം, റെക്കോർഡ് ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ ഇൻ ദ പർച്ചേസ് റിട്ടേൺ ബുക്ക് ആൻഡ് റിപ്പോർട്ട്. അപ്പോ പർച്ചേസ് റിട്ടേൺ ബുക്കിൽ കാണിക്കാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. 2010 April 2 ആ ഡേറ്റ് അതേപോലെ തന്നെ കൊടുക്കുക. ആൻസർ നിങ്ങൾക്ക് അവിടെ കാണാം, താഴെയുണ്ട്, കണ്ടില്ലേ. ഗുഡ്സ് ആർ റിട്ടേൺ ടു രേഖ ആൻഡ് കമ്പനി 5000 രൂപ. അപ്പൊ നമ്മൾ എഴുതുക രേഖ ആൻഡ് കമ്പനി 5000 രൂപ. അടുത്തത് ഗുഡ്സ് റിട്ടേൺ ടു സന്തോഷ് ട്രേഡർ ലിമിറ്റഡ് 15000 രൂപ, സന്തോഷ് ട്രേഡർ ലിമിറ്റഡ് 15000 രൂപ, സുരേന്ദ്ര ആൻഡ് കമ്പനി 4550 രൂപ. ഇവിടെ വന്നപ്പോൾ 4350 ആയിട്ടുണ്ട്. നിങ്ങൾ 4550 തന്നെ കാണിക്കുക. എന്ന് വെച്ചാൽ വേറെ കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇനി നേരത്തെ പ്രോബ്ലത്തിൽ വന്നേക്കുന്ന സാധനമല്ല. അപ്പോൾ 4350 തന്നെയാണ് വരേണ്ടത്, സോറി 4550 തന്നെയാണ് വരേണ്ടത്. അത് അവർക്ക് എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്. നിങ്ങൾ ആഡ് ചെയ്ത് എഴുതുമ്പോഴും ആ മിസ്റ്റേക്ക് നോക്കണം, അത് നിങ്ങൾ റെക്ടിഫൈ ചെയ്യണം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. പിന്നെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഉള്ളിലും പറയും ഫർണിച്ചർ മേടിച്ചത് തിരിച്ചു കൊടുത്തു. അപ്പോൾ അത് നമ്മളിവിടെ കാണിക്കാൻ പാടില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫർണിച്ചർ നമ്മൾ പർച്ചേസ് ഡേ ബുക്കിൽ കാണിക്കത്തില്ല, പിന്നെ എങ്ങനെ നമ്മൾ റിട്ടേൺ ബുക്കിൽ കാണിക്കാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധയിൽ വെച്ചാൽ നല്ലതാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ പർച്ചേസസ് റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതിന്റെ ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഇതിൽ ഇൻവോയ്സ് നമ്പർ ആണ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അതും തെറ്റ് വരുത്തരുത്. നിങ്ങൾ ഡെബിറ്റ് നോട്ട് നമ്പർ തന്നെ കാണിക്കുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്യുമ്പോൾ ഒട്ടേറെ മിസ്റ്റേക്സ് ഈ ഫോർമാറ്റിൽ വരും. എന്താണെന്ന് വെച്ചാൽ, ഒരു യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് ബുക്ക് ആണെന്നുണ്ടെങ്കിൽ തന്നെ ഒട്ടേറെ മിസ്റ്റേക്കുകളുള്ളതാണ്. പെണ്ണയോസ് ആണെന്നുണ്ടെങ്കിലും ശരി, അണാമല ആണെന്നുണ്ടെങ്കിലും ശരി, ഇഷ്ടംപോലെ മിസ്റ്റേക്കുകൾ നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അത് നീറ്റായിട്ട് ചെയ്യുക, അവരുടെ തെറ്റ് അതേപോലെ തന്നെ നമ്മൾ എടുത്തു വയ്ക്കാണ്ടിരിക്കുക. ഓക്കെ, താങ്ക് യു.